അപ്പോൾ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിക്കാമേ. ഈ ഒരു ഫെയറിംഗിന്റെ റേറ്റ് 55,000 രൂപ കേട്ടോ. ഈ ഒരു ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് കൈയോട് കാട്ടോ. What's happening people, this is Kojima Chan and welcome back to another vlog. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളത്തെ ബാക്കിലൊരു നിഞ്ച 1000, ഇപ്പം 2018 മോഡൽ. ഇത് നമ്മൾ സ്റ്റോക്ക് എക്സോസ്റ്റ് ആക്കാൻ പോകണു. ഇനിയിപ്പോൾ അതിന് ഓൾറെഡി ഒരു ഫുൾ സിസ്റ്റം എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സ്റ്റോക്ക് ആക്കാൻ പോകണു. ക്യാനൻ്റെ ഫിൽറ്റർ ഫിക്സ് ചെയ്യാൻ പോകണു. പിന്നെ ഫ്രെയിം സ്ലൈഡേഴ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകണു. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് ആഷിലിൻ്റെ വണ്ടിയാണ്. ആഷിൽ ഇതോ അവിടെ നിന്നിട്ട് ആള് സ്റ്റോക്ക് എക്സോസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴത്തേക്കും ഞാൻ നിങ്ങൾക്ക് വണ്ടിയും ജസ്റ്റ് കാണിച്ചു തരാം, ഇപ്പോഴത്തെ എക്സോസ്റ്റ് നോട്ടും കേൾപ്പിച്ചു തരാം. അതുകൂടാണ് നമ്മൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ആപ്പ് പരിചയപ്പെടുത്താം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ട്രേഡിംഗ് ആപ്പാണ്. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിൽ നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു പരിപാടിയാണ് കേട്ടോ ഈ ട്രേഡിംഗ് എന്ന് വെച്ചാൽ. ഈ ആപ്പിൻ്റെ പേര് എക്സ്പേർട്ട് ഓപ്ഷൻ എന്നാണ് ഈ ആപ്പിൻ്റെ പേര്. ഇതൊരു ബൈനറി ട്രേഡിംഗ് ആപ്പാണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് കുറേ നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് കിട്ടി. പിന്നെയാണ് മനസ്സിലായി ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക്സ് മൊത്തം ഇതിൻ്റെ പേരിലുള്ള ഫേക്ക് ആപ്ലിക്കേഷൻസിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒറിജിനൽ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാകും, അത് വെച്ച് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്താൽ ഇതിൽ രജിസ്റ്റർ ചെയ്യാനും വളരെ സിമ്പിളാണ്. നമുക്ക് ഉള്ള നമ്മുടെ ഗൂഗിൾ അക്കൗണ്ടോ ഫേസ്ബുക്ക് അക്കൗണ്ടോ വെച്ച് നമുക്ക് ഡയറക്റ്റ് ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് ഒന്ന് കാണിച്ചുതരാം. അപ്പോൾ താഴെ കൊടുത്തേക്കുന്ന ലിങ്ക് വെച്ചിട്ട് നമ്മൾ എക്സ്പെർട്ട് ഓപ്ഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് കഴിഞ്ഞ് നമുക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ ഡെമോ അക്കൗണ്ട് ആയിരിക്കും ആദ്യം അവർ കാണിക്കാൻ പോണേ. ആ ഡെമോ അക്കൗണ്ടിൽ നമ്മൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നമ്മൾ നമ്മുടെ പുതിയ അക്കൗണ്ട് തുടങ്ങി അതിനകത്ത് ബാലൻസ് ഡെപ്പോസിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ കേട്ടോ. അതായത് ഇപ്പോൾ ഡെമോ ബാലൻസ് ആണ് ഇവിടെ കാണിച്ചേക്കണേ. ഡെമോ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇവിടെ നമുക്ക് അതേപോലെ നോർമൽ നമുക്ക് ട്രേഡ് ചെയ്യണ പോലെ തന്നെ നമുക്ക് പൈസയൊക്കെ വെച്ച് നമുക്ക് ട്രേഡ് ചെയ്ത് പഠിക്കാം. എന്നിട്ട് നമ്മൾ ഇതിൽ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം നമ്മുടെ മെയിൻ അക്കൗണ്ടിലേക്ക് പോകാൻ. അപ്പോൾ മെയിൻ അക്കൗണ്ട് നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് ലോഗിൻ ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ ലോഗിൻ ബട്ടൺ. ലോഗിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഇമെയിലും പാസ്വേഡും അതുകൂടാണ് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫേസ്ബുക്കോ ഗൂഗിൾ അക്കൗണ്ട് വെച്ചിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ റിയൽ അക്കൗണ്ട് നമ്മൾ ലോഗിൻ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇവിടെ കുറേ ടൈപ്പ് ഗ്രാഫും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഏരിയ ഗ്രാഫും നമ്മൾ ക്യാൻഡിൽ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ നമുക്ക് ട്രേഡ് ചെയ്യാൻ പോകണം. അപ്പോൾ ട്രേഡ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം എന്നിങ്ങനെ കാണിച്ചാൽ ഇവിടെ ഡെപ്പോസിറ്റ് ഓപ്ഷൻ ഉണ്ടാവും. അതിൻ്റെ അകത്തേക്ക് പോയാൽ അവിടെ കുറച്ച് എമൗണ്ട്സ് കൊടുത്തിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു എമൗണ്ട് ചൂസ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഉള്ള എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള പേടിഎം റൂപേ വിസ മാസ്റ്റർ കാർഡ് അങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് പേയ്മെൻറ്റും കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ട്രേഡിങ്ങിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രേഡിങ്ങിൻ്റെ അവിടെയുള്ള ആ ഒരു ഗ്രാഫും ക്യാൻഡിൽ ഗ്രാഫിലാണ് നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ നോക്കിയിട്ട് വേണം ഇതിൻ്റെ അകത്ത് പൈസ ഇടാനും. ഇപ്പോൾ ഞാനൊരു 2000 rupees അകത്ത് ഞാൻ ഇടാൻ പോകുന്നുണ്ട്. നമുക്കപ്പോൾ ഒന്ന് ഗെസ് ചെയ്യാം നമ്മുടെ ഗെസ് കറക്റ്റ് ആണെങ്കിൽ നമുക്ക് നോക്കാം എന്തായാലും. യെസ് നമ്മളിപ്പോൾ 2000 rupees ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കാം നമുക്ക് ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ലെറ്റ്സ് വെയിറ്റ്. യെസ് ഗായ്സ്, അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ഏർണിങ്സ് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചാം ഈ പൈസ നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ട്രേഡൊക്കെ ചെയ്യണമെന്ന് ഒരു കാര്യം പറഞ്ഞാൽ ഇതൊരു ബൈനറി ട്രേഡിംഗ് ആപ്പാണ്. അപ്പോൾ ഇതിൽ പൈസ കിട്ടാനും കിട്ടാണ്ടിരിക്കാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാട്ടോ. അപ്പോൾ നമുക്ക് ഈ കിട്ടിയ എമൗണ്ട് നമുക്ക് എങ്ങനെ വിഡ്രോ ചെയ്യാമെന്ന് നമുക്ക് കാണിച്ചു തരാം. ഫിനാൻസ് പോവാം. ഫിനാൻസ് പോയിട്ട് ഇവിടെ വിഡ്രോൽ ഓപ്ഷൻ ഉണ്ടാവും. വിഡ്രോൽ ഓപ്ഷൻ നിൽക്കുക. വിഡ്രോൽ ഓപ്ഷൻ നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നമുക്ക് നമ്മുടെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ നമ്മുടെ എമൗണ്ട് നമ്മൾ അടിച്ചു കൊടുക്കുന്നു. കോഡും കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുക്കുന്നു. അടിച്ചുകൊണ്ടിട്ട് നമ്മൾ ന്യൂ റിക്വസ്റ്റ് ഇടുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് കയറുന്നതായിരിക്കും. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കുന്ന ലിങ്ക് വെച്ച് നിങ്ങൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതാട്ടോ വണ്ടി, നിങ്ങൾക്ക് കാണാം ഇവിടെ ഓൾറെഡി ഒരു എക്സോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഫുൾ ഹെഡറിന്നാണ് മാറ്റിയേക്കുന്നത് എക്സോസ്റ്റ് ഫുള്ളായിട്ട്. ഇതൊരു 2018 മോഡൽ നിഞ്ച 1000 ആണ്. അത്യാവശ്യം ഹെവി വണ്ടിയാണ്. ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് ചുറ്റോട്ടൊന്ന് കാണിച്ചുതരാം. അപ്പോൾ അതെ ഇതാട്ടോ വണ്ടി. ഇത് നമ്മുടെ ഓസ്റ്റിൻ റേസിങ്ങിൻ്റെ എക്സോസ്റ്റ് ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ടെയിൽ ടേഡിയും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സൗണ്ട് കേൾക്കാൻ അടിപൊളിയാണ്, നല്ല ലൗഡാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ എക്സോസ്റ്റ് ചേഞ്ച് ചെയ്തിട്ട് സ്റ്റോക്ക് എക്സോസ്റ്റ് ആയിട്ട് നമ്മൾ ആ സ്ലിപ്പ് ഓൺസ് അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ ഹെഡറും ക്യാറ്റും കാര്യങ്ങളൊക്കെ രണ്ടാമത് തിരിച്ചെടുത്ത് സെറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാണ് ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിംഗ് മെഷീൻ ഫ്രം കാവാസാക്കി എന്ന് തന്നെ പറയാം കേട്ടോ, നിഞ്ച 1000. അപ്പോൾ ഞാൻ ജസ്റ്റ് വണ്ടിയുടെ എക്സോസ്റ്റ് നോട്ടൊന്ന് എത്തിയത് കേട്ടോ. ആഷിൽ ആഷിലെ കുട്ടൊരു ഹൈവറിന് അവന് ഭയങ്കര നാണോ, അവനെ ഞാൻ ഫുൾ ടൈം ട്രോളും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എക്സോസ്റ്റ് നോട്ടൊന്ന് കേൾപ്പിക്കാമേ. ഇതാട്ടോ ഭയങ്കര ലൗഡാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ എക്സോസ്റ്റ് ഇതിനെ മാറ്റണത് തന്നെ. ഇതുകൊണ്ടാണ് ഞങ്ങൾ എക്സോസ്റ്റ് മാറുന്നത്, ഇതുകൊണ്ട് മാത്രം. അപ്പോൾ
അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ മാറാൻ വേണ്ടി ടാങ്ക് നമ്മുടെ ടാങ്കിൻ്റെ അടിയിലാണ് എയർ ഫിൽറ്റർ ഫുള്ളായിട്ടിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങനെ ക്യാമറയിൽ നിന്ന് മാറി മാറി നിൽക്കുക കേട്ടോ. അപ്പോൾ ടാങ്കിൻ്റെ അടിയിലാണ് എയർ ഫിൽറ്റർ ഇരിക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് എക്സോസ്റ്റ് മാറാനായിട്ട് ഈ രണ്ട് സൈഡിൽ ഊറണം നിങ്ങൾക്ക് കാണുന്നത്. ഇതാണ് നമ്മുടെ ഹെഡർ പൈപ്പ്സ് അവിടെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് മാറണം. പിന്നെ ഈ അടിയിലത്തെ ഫുൾ ഈ രണ്ട് സൈഡിലും മൊത്തത്തിൽ ഊരിയിട്ട് വേണം നമുക്ക് എക്സോസ്റ്റ് മാറാനും പിന്നെ എയർ ഫിൽറ്ററും കാര്യങ്ങളൊക്കെ ഫുൾ സെറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങാം. ഹോപ്പ്ഫുള്ളി അധികം സമയം എടുക്കില്ലാന്ന് തോന്നണം. പെട്ടെന്ന് ഊരി നമുക്ക് സെറ്റ് ചെയ്ത് പിന്നെ ഫ്രെയിം സ്ലൈഡേഴ്സ് ഉണ്ട് ഞാൻ കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ കാനണിൻ്റെ ഫിൽറ്ററും പിന്നെ നമ്മുടെ ഇതാണ് നമ്മുടെ ഫ്രെയിം സ്ലൈഡേഴ്സിൻ്റെ ഫുൾ കിറ്റും വാങ്ങിയിട്ടുണ്ട്. എല്ലാം ഉണ്ട് ഇതിൻ്റെ അകത്ത്. അതായത് ഇത് എന്തൊക്കെയുണ്ട് അതല്ലേ? ഇത് ഫോർക്ക് സ്ലൈഡർ, പിന്നെ ഇത് എക്സോസ്റ്റ് സ്ലൈഡർ, പിന്നെ അതുപോലെ ഫ്രെയിം സ്ലൈഡേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിന്ന് പണിയാനുള്ള നമ്മുടെ നിഞ്ച 1000-ല്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ഈ പീസ് ആദ്യം ഒഴിക്കണം. അവിടെ കാണാം ഇവിടെ സ്ക്രൂസും ഇവിടെ ലോക്കാണ്. അത് കഴിഞ്ഞ് ഈ പീസ് പിന്നെ ഈ ഒരു ഫുൾ സൈഡ് അഴിക്കാം. അപ്പോൾ ഇതൊക്കെ സ്ലൈഡ് ചെയ്ത് കൂടുന്ന സാധനങ്ങളാണ്. അത്രേ ഉള്ളൂ. ഈ 1, 2, 3, 4 ഈ 4 പീസാണ് മൊത്തത്തിൽ ഈ ഒരു നമുക്ക് കാണാൻ. ഇൻഡിക്കേറ്റേഴ്സും നമ്മുടെ ഈ ഫെയറിങ്ങിൽ തന്നെ ഇരിക്കണം. അപ്പോൾ അതിൻ്റെ കണക്ഷനും ഇടിയിക്കണം. എന്നിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇവിടെ ഓൾറെഡി ഒരു ഫ്രെയിം സ്ലൈഡേഴ്സിൻ്റെ ഒരു സ്റ്റേ നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ ഇത് മാറ്റിയിട്ട് നമ്മൾ പുതിയ ഫ്രെയിം സ്ലൈഡേഴ്സ് വെക്കും. അതാണ് നമ്മുടെ മെയിൻ പരിപാടി. പിന്നെ നമ്മുടെ എക്സോസ്റ്റും. അപ്പോൾ നമ്മൾ ഫുൾ ക്ലീൻ ചെയ്തിട്ട്, ഇത് എങ്ങനെയാണ് ക്ലീൻ ചെയ്ത്, ഹാർപിക്കൊക്കെ ഇട്ട് നമ്മൾ ഫുൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക്, നമ്മുടെ ഹെഡേഴ്സ്. ഇത് ഒറ്റ പീസ്, അത് ക്യാറ്റ് വരെ ഒറ്റ പീസാണ്. ഇവിടുന്ന് നമുക്ക് സ്ലിപ്പ് ഓൺ വരും. അപ്പോൾ ഇത് അതിൽ നമുക്ക് ക്യാറ്റ് ഇല്ല. നമ്മൾ ഫുൾ ബിൽഡ് ചെയ്തെടുത്തൊരു എക്സോസ്റ്റ് പൈപ്പാണ്. അതിൽ ഞാൻ ഊരിയിട്ട് നിങ്ങൾക്ക് കാണിച്ചുതരാം. ഇതാണ് നമ്മുടെ സ്റ്റോക്ക് സാധനം. ഇത് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഫുൾ എക്സോസ്റ്റ്, സ്റ്റോക്ക് എക്സോസ്റ്റ്. അപ്പോൾ നമുക്ക് പണി തുടങ്ങാം. നമ്മുടെ നിഞ്ച 1000 എക്സോസ്റ്റ് നമ്മൾ ഊരി പൊളിക്കാൻ പോകുകയാണ്. ഓക്കെ, ഇതേ അപ്പോൾ ഒരു സൈഡ് ഞങ്ങൾ ഉരുട്ടതാ. ഇതാണ് നമ്മുടെ ഫെയറിങ് കുറച്ച് ക്ലിപ്പ് ഉണ്ടായുള്ളൂ, 2 സ്ക്രൂവും പിന്നെ ബാക്കിയെല്ലാം ലോക്കായിരുന്നു. അത് നമ്മൾ ഊരി. ഇതാണ് ഇപ്പോഴത്തെ സൈഡിലത്തെ അവസ്ഥ കണ്ടോ. അതെ, നമ്മുടെ ഹെഡ് പൈപ്പ് പോയിട്ടുണ്ട്. ഇത് നമ്മൾ ഫുള്ള് ഇത് മൊത്തം നമുക്ക് ഊരി മാറ്റണം. അതേപോലെ നമ്മൾ അപ്പുറത്തെ സൈഡ് ഊരും. അത്രേ ഉള്ളൂ, നമുക്ക് ഫ്രണ്ട് ഒന്നും ഊരേണ്ടി വന്നില്ല. ഈ സൈഡുകൾ മാത്രം ഊരിയാൽ മതി, ബാക്കി നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഇതേ സെയിം പോലെ നമ്മൾ ഇപ്പുറത്തെ സൈഡും കൂടെ ഊരി സെറ്റ് ചെയ്യണം. അപ്പോൾ നമുക്കിനി എക്സോസ്റ്റ് ഊരാം. ബാക്കി എല്ലാം നമ്മൾ ഈ സൈഡിൽ ഊരി കഴിഞ്ഞു. എക്സോസ്റ്റ് ആദ്യം സ്ലിപ്പോണൊന്ന്, മിഡ് പൈപ്പ് ഒന്ന്, പിന്നെ അത് ഇവിടെ ഇത്രയും. ഇതാണ് നമ്മുടെ എക്സോസ്റ്റ്. അപ്പോൾ എക്സോസ്റ്റിൻ്റെ ഇത് 1000 cc ആയതുകൊണ്ട് 4 സിലിണ്ടർ, 4 ഹെഡർ പൈപ്പ് ഉണ്ട്. ഹെഡർ പൈപ്പ് നമ്മൾ ഊരി മാറ്റിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യണം. ഏ ഊരി 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 ഹെവി സാധനം. ഇത് ഫുൾ ഇത് ഹാൻഡ് മെയ്ഡ് അല്ലേ? ഇത് ഹാൻഡ് മെയ്ഡ് സാധനം ഉണ്ട്. ഇത് മൊത്തം അയ്യോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. സ്റ്റോക്കിനെക്കാട്ടും വെയിറ്റ് കുറവാണ്. ഇതാണ് സ്റ്റോക്കിൽ ക്യാറ്റൊക്കെ ഉണ്ട്, ഇതിന് ക്യാറ്റില്ല. അതാണ് വ്യത്യാസം. 45 മിനിറ്റ്സ് എടുത്ത് ഞങ്ങൾക്ക് ഈ വണ്ടി ഫുള്ളിങ്ങനെ അയച്ച് എക്സോസ്റ്റ് ഊരാൻ. ഇനി ജസ്റ്റ് ടാങ്കും കൂടെ, ടാങ്ക് ഊരാൻ ഭയങ്കര സിമ്പിൾ. അതെ, ഇവിടെ നിന്ന് ലൂസ് ചെയ്യുക. ഫ്രണ്ടിൽ 2 ബോൾട്ട് ഉണ്ട്. അത് വെച്ചാൽ നമ്മൾ ഈ ഹുഡ് തുറന്നു തന്നെ പോലെ ഇതിനെ പൊക്കി വെക്കാം നമുക്ക്. അത്രേ ഉള്ളൂ, ബാക്കിയെല്ലാം സെറ്റാണ്. ഈ ഒരു ഫെയറിങ്ങിൻ്റെ റേറ്റ് 55,000 രൂപ കേട്ടോ. ഈ ഒരു ഒരു സൈഡ് ഫെയറിങ്ങിൻ്റെ റേറ്റ് 55,000 ഉണ്ട്, ഒരു സൈഡ് ഫെയറിങ്ങിൻ്റെ റേറ്റ്. അപ്പോൾ നമ്മുടെ നിഞ്ച ഞങ്ങൾ ഊരി കമ്പിയൊക്കെ വെച്ച്. ഇതാണ് എയർ ഫിൽറ്ററിൻ്റെ പോർഷൻ. ഇതാണ് നമ്മുടെ എയർ ഫിൽറ്റർ ഇവിടെ ഇരിക്കുന്നത്. ടാങ്ക് ജസ്റ്റ് നമുക്കിങ്ങനെ പൊക്കി വെക്കാം. അപ്പോൾ അതേ ഫുൾ ഊരി സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ എക്സോസ്റ്റ്, നമ്മുടെ ഹെഡർ പൈപ്പ്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് എല്ലാ വണ്ടിയിലും ഈ ടാങ്കിൻ്റെ അടിയിൽ തന്നെ എയർ ഫിൽറ്റർ തന്നെ. അപ്പോൾ ഇത് ഊരിയിട്ട് നമ്മൾ നമ്മുടെ കാനണിൻ്റെ ഫിൽറ്റർ കയറ്റുന്നു, പിന്നെ ബാക്കി സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫിൽറ്റർ ഞാൻ ജസ്റ്റ് ഊരിയിട്ട് സ്റ്റോക്ക് ഫിൽറ്റർ കാണിച്ചു തരാം, കാനണിൻ്റെ ഫിൽറ്ററും കാണിച്ചു തരാം.
കാനൻ ഫിൽറ്ററിൻ്റെ യൂസ് എന്ന് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ കിലോമീറ്റേഴ്സ് നമുക്കതിൽ ഇരുന്നോളും. നമ്മൾ മാറണ്ട, നമുക്ക് ചേഞ്ച് ചെയ്യേണ്ട, അത് ക്ലീൻ ചെയ്യാൻ പറ്റും നമുക്ക് കാനൻ ഫിൽറ്റർ. അതുകൊണ്ടാണ് എല്ലാവരും കാനനും BMC അങ്ങനെ കുറേ ഫിൽറ്റേഴ്സ് ഉണ്ട്. അതൊക്കെ നമുക്ക് 120,000 കിലോമീറ്റർ വരെയൊക്കെ ആ ഫിൽറ്റർ ഇരുന്നോളും, നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും ആ ഫിൽറ്റർ കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ കാനൻ ഫിൽറ്ററും സെറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫിൽറ്ററും കൂടെ ജസ്റ്റ് ഫിൽറ്റർ ബോക്സും കൂടെ ജസ്റ്റ് ഒന്ന് കൂടി കാണിച്ചിരാം. ഇതാണ് സ്റ്റോക്കർ ഫിൽറ്റർ, അത്യാവശ്യം നല്ല പൊടി ചെളി ആയിട്ടുണ്ട്. എല്ലാ 12,000 കിലോമീറ്ററിലാണ് ഇതിൻ്റെ എയർ ഫിൽറ്റർ മാറണം. ഇതിപ്പോൾ എത്ര കിലോമീറ്റർ ആയി? ഇപ്പോൾ 9,900 കിലോമീറ്റർ ആയി. അപ്പോൾ അത് എയർ ഫിൽറ്ററിൻ്റെ അവസ്ഥ ഇതാണ്. അപ്പോൾ നമുക്ക് ഇനി കാനൻ്റെ ഫിൽറ്റർ സെറ്റ് ചെയ്യാം. ഇത് കാനൻ്റെ ഫിൽറ്റർ. ഇത് സംബന്ധിച്ച് ഇത് ഓൾറെഡി ഓയിലൊക്കെ ചെയ്തിട്ടാട്ടോ, തന്നെ പ്രീ ഓയിൽഡ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, സ്റ്റോക്ക് റീപ്ലേസ്മെൻറ്റ് ഫിൽറ്റർ ആണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ എയർ ഇൻടേക്ക് സെറ്റ്. ആ ഫിൽറ്റർ വെച്ചു. ഫിൽറ്റർ വെച്ചിട്ട് ടാങ്ക്, ഇനി നേരെ നമ്മൾ തുടങ്ങിയ പോലെ തന്നെ നേരെ താഴത്തേക്ക്, അതായത് ടാങ്ക്, ഫിൽറ്റർ, പിന്നെ ഫെയറിങ്, സ്ലൈഡേഴ്സ്, അല്ല ഫെയറിങ്ങിന് മുമ്പ് എക്സോസ്റ്റ് കേട്ടോ, ബെൻ പൈപ്പ്, എക്സോസ്റ്റും കാര്യങ്ങളും സെറ്റ് ചെയ്യുക. അപ്പോൾ അതേ ഫ്രെയിം സ്ലൈഡറിൻ്റെ ഇതാണ്, നമ്മുടെ എൻജിൻ ബോൾട്ടിങ്ങിലാണ് എൻജിൻ മൗണ്ട് ചെയ്തേക്കണം. അതിമേ തന്നെയാണ് നമ്മൾ ഫ്രെയിം സ്ലൈഡേഴ്സിൻ്റെ ആ ഒരു പീസ്. ഇതാണ് അതിൻ്റെ സ്റ്റേ. ഇതിൽ ഇവിടെ നിന്നാണ് നമുക്ക് സെപ്പറേറ്റ് ആ ഒരു സ്ലൈഡേഴ്സ് തന്നെ. സ്ലൈഡേഴ്സിൻ്റെ ഗുണമെന്ന് വെച്ചാൽ അത് വണ്ടി താഴെ അത് ഇമ്പാക്റ്റ് എടുക്കാൻ പറ്റണം, അത് ഒടിയണം. അത് ഒടിഞ്ഞില്ലെങ്കിൽ ഇതിൻ്റെ ഇമ്പാക്റ്റ് മൊത്തം ഈ ഒരു സെക്ഷനിലെടുക്കും. അതിനാണ് ഫ്രെയിം സ്ലൈഡേഴ്സ്. അപ്പോൾ ഒരു സൈഡിലെ ഫ്രെയിം സ്ലൈഡേഴ്സ് വെച്ചു, അത് കഴിഞ്ഞ ഫ്രെയിം സ്ലൈഡ് കാണിച്ച് കണ്ടോ. ഇത് നമുക്ക് നമ്മളൊരു ഒരു വലിയ ബോൾട്ട് ഇട്ടിട്ട് ഇത് ഇവിടെ അങ്ങനെ വെക്കും, ഇങ്ങനെ പുറത്തേക്ക്. അപ്പോൾ ഫെയറിങ്ങിൻ്റെ പുറത്തേക്ക് ഈ ഫ്രെയിം സ്ലൈഡേഴ്സ് ഇരിക്കും കേട്ടോ. അതാണ് നമ്മുടെ ഫ്രെയിം സ്ലൈഡേഴ്സ്. അപ്പോൾ അത് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇത് നമ്മൾ ലാസ്റ്റ് വെക്കണേ. ഫെയറിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ട് ലാസ്റ്റ് നമുക്ക് ജസ്റ്റ് ചെയ്യാം, കാര്യം ഇതിമേ തന്നെ ത്രെഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലാസ്റ്റ് നമുക്കിവിടെ ഇത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതേ നമ്മൾ നെക്സ്റ്റ് നമ്മുടെ എക്സോസ്റ്റ് സെറ്റ് ചെയ്യാൻ പോകണത് നിങ്ങൾ കണ്ടു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ടോ. ഇത് നമ്മുടെ എക്സോസ്റ്റ് ഔട്ട്, നമ്മുടെ ഹെഡർ പൈപ്പ്സ്. നമ്മളിനി ഈ സ്റ്റോക്ക് ഹെഡർ പൈപ്പ് അതിൻ്റെ അത് കയറ്റാൻ പോകണം. അപ്പോൾ അതേ സംഭവം സെറ്റ് ആയിട്ടുണ്ട്. ഈ ഇതാണ് നമ്മുടെ ഹെഡർ പൈപ്പ് പിടിച്ച് നിർത്തണേ. അത് കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്തില്ലെങ്കിൽ ചെറിയ ലീക്കൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, എയർ ലീക്കും എക്സോസ്റ്റ് ഗ്യാസ് ലീക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമ്മളത് ടൈറ്റ് ചെയ്യുമ്പോൾ രണ്ട് സ്ക്രൂ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഇതും ഉണ്ട്, ഇതിൻ്റെ താഴെയും ഒരെണ്ണം ഉണ്ടാവും കണ്ടോ, ഇത് താഴെ ഇത്. അപ്പോൾ അത് രണ്ടും കറക്റ്റ് ഒരേപോലെ ടൈറ്റ് ചെയ്ത് ഒരേപോലെ സെറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ അത് പണിയും. ഒരു സൈഡ് മാത്രം ടൈറ്റ് ആയാൽ നമുക്ക് പണിയിട്ടും. അപ്പോൾ അത് ഒരേപോലെ അങ്ങനെ ടൈറ്റ് ചെയ്ത് പോകണം. ഓക്കെ, എല്ലാം ടൈറ്റ് ചെയ്യാം. ഫെയറിങ് ഫുൾ സെറ്റ് ചെയ്തു. ഇത്രയും സ്ക്രൂസ്, 1, 2, 3, 4 അത്രയും സ്ക്രൂകളിൽ, ബാക്കി ചെറിയ ചെറിയ ക്ലിപ്പിലാണ് നിൽക്കണം മൊത്തം. ഇപ്പോൾ ഫെയറിങ് ഒക്കെ സെറ്റ് ചെയ്തു, ഇനി നമുക്ക് ഫ്രെയിം സ്ലൈഡേഴ്സ് വെക്കണം. അപ്പുറത്ത് വെച്ചിട്ടോ ഓൾറെഡി ഫ്രെയിം സ്ലൈഡർ. ഇതേണ്ട ഫ്രെയിം സ്ലൈഡർ ഇവിടെ വരണം സെറ്റ് ചെയ്ത്. ഇവിടെ കുറച്ച് ലെങ്ത്ത് ഉള്ളതാണ്, രണ്ട് സൈഡിലും ലെങ്ത്ത് വ്യത്യാസമുണ്ട്. ഇപ്പുറത്ത് കുറച്ച് ലെങ്ത്ത് കുറഞ്ഞതാണ് ഇപ്പുറത്ത്. അങ്ങനെ നമ്മൾ ഫ്രെയിം സ്ലൈഡേഴ്സും വെച്ചു, ഓൾമോസ്റ്റ് പണി കഴിഞ്ഞു. ഇനി എക്സോസ്റ്റ്, നമ്മുടെ ഓസ്റ്റിൻ റേസിംഗ് എക്സോസ്റ്റ് ഇതിൽ സെറ്റ് ചെയ്യണം. പിന്നെ എന്തുവാ, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ ഫോർക്ക് സ്ലൈഡേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കാണിച്ചുതരാം. ഗോപ്രോയുടെ ചാർജ് തീരാറായി ഓൾമോസ്റ്റ്. കണ്ടു, ഇതാണ് ഫോർക്ക് സ്ലൈഡേഴ്സ്. നമ്മുടെ ഫ്രണ്ട് ഫോർക്കിൽ വന്നാണ് തന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ പീസാണ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ സ്ലിപ്പ് ഓൺ. ഇത് സ്ലിപ്പ് ഓൺ നമ്മുടെ സ്റ്റോക്ക് കാറ്റിൽ നിന്ന് തന്നെ നമുക്ക് ആ ഓസ്റ്റിൻ റേസിംഗിൻ്റെ സ്ലിപ്പ് ഓൺ വെച്ചു. പിന്നെ ഒരു സാധനം കൂടിയുണ്ട്, നമ്മുടെ എക്സോസ്റ്റ് പ്രൊട്ടക്ടർ, എക്സോസ്റ്റ് സ്ലൈഡർ. അതായത് താഴെ വിടുമ്പോൾ എക്സോസ്റ്റ് ഒരഞ്ഞു കൊണ്ടിരിക്കാൻ എക്സോസ്റ്റിൻ്റെ ആ പൈപ്പിൻ്റെ, അതായത് കണക്ട് ചെയ്യണം അവിടെ തന്നെ വരും. അതായത് ഏകദേശം ഇവിടെ ഇട്ട് വരും, കണ്ടോ, ഇവിടെ ഇട്ട് ഇങ്ങനെ വന്ന് പുറത്തേക്ക് നിൽക്കും. അതാകുമ്പോൾ വീഴുമ്പോൾ എക്സോസ്റ്റും കൂടെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇതും കൂടെ സെറ്റ് ചെയ്താൽ നമ്മൾ പരിപാടി കഴിഞ്ഞല്ലേ. യെസ് ഇതും കൂടെ സെറ്റ് ചെയ്താൽ നമ്മുടെ പരിപാടി ഇപ്പോൾ തീർന്നാൽ. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞു. മതിയായിട്ടാ, ഞങ്ങൾ ഫുഡ് പോലും കഴിച്ചിട്ടില്ല ഇതിൻ്റെ മേളിൽ പണി തുടങ്ങിയിട്ട്. അപ്പോൾ അത് നമ്മുടെ ആക്ച്വലി വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണമെങ്കിൽ അങ്ങനെ
നമ്മുടെ എനിക്ക് കണ്ടറിയാം എന്തൊക്കെ സൗണ്ട് വരും, എവിടെ നിന്നൊക്കെ സൗണ്ട് വരുമെന്ന്. എന്തൊരു സൈലന്റായ വണ്ടി. സൗണ്ട് കേട്ടോ. പൊളി പൊളി. How is it, Ashil? Very nice. സമാധാനം ഉണ്ടല്ലേ. ഓ വെള്ളമൊക്കെ വന്നു. അപ്പോൾ ജസ്റ്റ് ഞാൻ വണ്ടി ഓടിക്കാം, ജസ്റ്റ് കുറച്ച് ദൂരം ഓടിക്കുള്ളൂ. ജസ്റ്റ് ഇവിടെ ഒന്ന് കറക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് നമ്മുടെ വീഡിയോ എൻ്റെ ആട്ടോ. ഇന്നത്തെ അതെ നമുക്കൊന്ന് ഒന്ന് കറങ്ങിയിട്ട് വരാം കേട്ടോ. ജസ്റ്റ് ഒരു ചെറിയൊരു റൗണ്ട് എടുത്തിട്ട് വരാം. വേണ്ട, ഇപ്പോൾ ഇതാണ് സൗണ്ട്. വലിയ സൗണ്ടൊന്നുമില്ല, നേരത്തേക്കാളും ഭയങ്കര സൗണ്ട് കുറവാണ്. നമ്മുടെ ആശിൽമോൻ നമ്മുടെ പുറകെ കയറിയിട്ടുണ്ട്. ഇതിപ്പോൾ ലോ പവർ മോഡിലാണ് കിടക്കണത്, ആൻഡ് ട്രാക്ഷൻ കൺട്രോൾ ലെവൽ 2 കിടക്കണം. 3 ലെവൽ ഓഫ് ട്രാക്ഷൻ ഉണ്ട്, പിന്നെ ലോ പവർ മോഡും ഫുൾ പവർ മോഡും ഉണ്ട് കേട്ടോ. ചെറിയൊരു മുഴക്കം ഉണ്ട് കേട്ടോ വണ്ടിക്ക്, ചെറുതായിട്ടൊരു മുഴക്കമൊക്കെ ഉണ്ട് വണ്ടിക്ക്. കൊള്ളാം, എന്നാലും ഭയങ്കര ലൗഡല്ല, ബട്ട് സ്റ്റിൽ ഉള്ള ഒരു ലൗഡിൽ നല്ല രസമുണ്ട് കേൾക്കാൻ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു, ലൈക്ക് നമ്മുടെ എക്സോസ്റ്റ് മാറിയൊരു ചെറിയൊരു വീഡിയോ ആയിരുന്നു. ഇതെനിക്ക് ഓടിക്കാൻ ഇവിടെ വലിയ റോഡുകളൊന്നുമില്ല. ഞാൻ എന്തായാലും നമുക്കിത് ഇനിയും നമ്മുടെ ഒപ്പം കാണാം. ആശിൽമോൻ നമ്മുടെ ഒപ്പം ഇടക്കിടക്ക് ഉള്ളതാണല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് ഈ വണ്ടി കാണാം. എന്തായാലും വലിയ തിളങ്ങൊന്നും ഉണ്ടായില്ല ഇത് മാറാൻ, നമുക്ക് കുറച്ച് പണി ഉണ്ടായുള്ളൂ. കുറേ സാധനങ്ങൾ നമ്മൾ ഫിക്സ് ചെയ്തു, ഇതിൻ്റെ ഫെയറിങ് മൊത്തം ഊരി വരാനായിരിക്കും. വലിയ സമയമൊന്നും എനിക്ക് എടുത്തില്ല, ജസ്റ്റ് ഒന്ന് കൈ കൊടുക്കാം കേട്ടോ. കണ്ട ഒരു മുഴക്കമാണ് ഫുള്ളായിട്ട്, നല്ല പൈസ ഉണ്ട്. നല്ലൊരു മുഴക്കമാണ് കേട്ടോ, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നാലും ഭയങ്കര ലൗഡായിട്ടുള്ള സൗണ്ട് മാറിയിട്ട് ഇപ്പം അത്യാവശ്യം ചെറിയ നല്ല രീതിയിലൊരു മുഴക്കമൊക്കെ ഉണ്ട് വണ്ടിക്ക്. പിന്നെയും നേരല്ലേ, നല്ലൊരു മുഴക്കമാണ് ഫുള്ളായിട്ട്. എങ്ങോട്ടാ? അടിയിടിച്ചു കേട്ടോ, നന്നായിട്ട് അടിയിടിച്ചു. ഞാനും ആശിലും പുറകെ കണ്ട അടിയിടിച്ച. അപ്പോൾ കണ്ടില്ലേ, അതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ചെറിയൊരു വീഡിയോ കേട്ടോ. നമുക്ക് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വണ്ടി പണിയാൻ ഭയങ്കര ഇഷ്ടമാണ്. സിനിമാറ്റിക് ഷോട്ട്സ് ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാര്യം ഫുൾ വണ്ടി പണി തന്നെ എഴുതിക്കൊണ്ട് നമ്മൾ ക്യാമറ അവിടെ ഇവിടെയൊക്കെ സെറ്റ് ചെയ്താണ് നമ്മൾ വീഡിയോ ഒക്കെ എടുത്തേക്കണേ. സോ യെസ് അതൊക്കെ തന്നെ ആയിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പ്രതീക്ഷിക്കുന്നു. സോ ഡോണ്ട് ഫോർഗെറ്റ് ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ചാനൽ ബെല്ലൈക്കൻ ഞെക്കുക. അടുത്ത വീഡിയോ വരുമ്പോൾ ബെല്ല് നിങ്ങൾ അറിയിക്കുന്നതായിരിക്കും. സൈൻ ഓഫ് ചെയ്യണം, മറ്റാരുമല്ല നിങ്ങളുടെ സ്വന്തം കൊച്ചി മച്ചാൻ. ബൈ. സ്റ്റോക്ക് ഫിൽട്ടർ ടൈം ലാപ്സ് അല്ലായിരുന്നു. വണ്ടിക്ക് ഒരു 100 BHP കൂടി അപ്പം തന്നെ. ഇനി വണ്ടി പറക്കും, ഇനി വണ്ടി പറക്കും. ഞാൻ പറഞ്ഞു ഒന്നിട്ട് എടുത്തെ. ഇന്നല്ല പിന്നെ പറഞ്ഞു വെച്ചെന്ന് പറയാം. പോകാകെ ഭാഗ്യം എന്ന് പ്രാവശ്യം സ്ക്രൂ ഒന്നും ബാക്കിയൊന്നുമില്ല, എല്ലാം കയറും ഇതിൻ്റെ അകത്തേക്ക്. എല്ലാ സ്ക്രൂവും സെറ്റാണ്, നല്ല സന്തോഷം കണ്ടോ. മനസ്സിലായി ചേച്ചി?